1914 മെയ് 14-നാണ് മറിയം ത്രേസ്യ ഹോളി ഫാമിലി കോൺഗ്രിഗേഷന് ജന്മം നൽകിയത്. പിറ്റേ വർഷം തന്നെ 1915 വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തുടക്കമിട്ടു. ദൈവ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ വിദ്യാഭ്യാസ പ്രതിഷ്ഠത്തിൻ്റെ ലക്ഷ്യം. 1914 നമ്മൾ എത്തി നോക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചിരിക്കുന്ന കാലഘട്ടം. ഒത്തിരിയേറെ ദുഃഖദുരിതങ്ങൾക്കും ആക്രമണങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും ഒക്കെ മനുഷ്യൻ ഇരയായിരുന്ന ഒരു സമയം. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന് തുടങ്ങി വർണ്ണ മേധാവിത്വം നിലനിന്നിരുന്ന ഒരു കാലം. മസൂരി തുടങ്ങിയ ദീനം പിടിപെട്ട മനുഷ്യർ, ഒത്തിരിയേറെ മനുഷ്യർ മരിച്ചിരുന്നൊരു സമയം. ആ കാലഘട്ടത്തിലാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യമ്മ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്നത്. വീട് വീടാന്തരം കയറി ഇറങ്ങി ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ, വിദ്യ അഭ്യസിക്കാതെ കഴിയുന്ന മക്കളെ കണ്ടെത്തുവാൻ മറിയം ത്രേസ്യമ്മയ്ക്കിടയായി. വീട് വീടാന്തരം കയറി ഇറങ്ങി കുടുംബ പ്രതിഷ്ഠിത ധർമ്മം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടുമുട്ടിയ ഈ കുഞ്ഞുമക്കളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വിദ്യ പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഉറച്ച തീരുമാനം വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യമ്മയുടെ മനസ്സിലുദിച്ചു. അതിൻ്റെ ആരംഭം എന്നവണ്ണം താമസിച്ചിരുന്ന സ്വന്തം മുറിയോട് ചേർന്നുള്ള ഒരു മുറി, ആ ആശ്രമത്തിൽ തന്നെ ആ മുറിയെടുത്ത് ഒരു ക്ലാസ് റൂമാക്കി അമ്മ രൂപപ്പെടുത്തി. ഇത് 100 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. പ്രാർത്ഥനയ്ക്കും മൗനത്തിനും ശരിയായ വിധത്തിൽ ജോലി ചെയ്യുവാനുമൊക്കെ ആവശ്യപ്പെട്ടിരുന്ന സന്യാസാശ്രമത്തിലാണ് ഇങ്ങനെ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് വിദ്യ പകർന്നു കൊടുക്കുവാൻ അമ്മ മനസ്സായത്. ആദ്യമായി വിദ്യാലയം തുടങ്ങിയത് പുത്തൻചിറയാണ്. 1915 ആ 15 അവസാനിക്കുന്ന ഒരു കോടി തന്നെ ഒരു വിദ്യാലയം പുത്തൻചിറയിൽ പണിതുയർത്തി. തുടർന്ന് കുഴിക്കാട്ടുശ്ശേരിയിലും തുമ്പൂരും മഠങ്ങൾ സ്ഥാപിക്കുകയും ഈ രണ്ട് മഠങ്ങളോടുമനുബന്ധിച്ച് ഓരോ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിടുന്നവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാനായി തൃശ്ശൂർ ഒരു ബോർഡിങ്ങും വാടകയ്ക്കെടുത്ത് അവിടെ സിസ്റ്റേഴ്സിനെയും കുട്ടികളെയും അമ്മ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനായി അയച്ചു. അമ്മ പറയുമായിരുന്നു, എൻ്റെ മക്കളെ ഞാൻ യൂറോപ്പിലേക്ക് വിട്ട് അവരെ പഠിപ്പിക്കുമെന്ന്. കോളേജും മറ്റുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കുവാൻ ഇത് കാരണമായി. ഇതിൻ്റെ ഫലമായിട്ടാണ് സെൻറ്റ് ജോസഫ്സ് കോളേജും മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉയർന്നു വന്നത്. മറിയം ത്രേസ്യമ്മ മരിക്കുമ്പോൾ 1926 ജൂൺ 8 ആ സമയത്ത് ഹോളി ഫാമിലി കോൺഗ്രിഗേഷന് 3 കോൺവെൻറ്റുകളും അതിനോടനുബന്ധിച്ച് 3 വിദ്യാലയങ്ങളും ഒരു ബോർഡിങ്ങുമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ അറിവ് ദൈവ അറിവാണ് എന്ന് ആഴമായി വിശ്വസിച്ചിരുന്ന അവൾ ദൈവ അറിവ് പകർന്നു കൊടുക്കുവാനും കുട്ടികളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് കുടുംബ പ്രേക്ഷിതത്വം അതിൻ്റെ പാരമ്യത്തിൽ നിർവഹിക്കുവാനും ഈ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം ഏറ്റവും വലിയൊരു മാർഗമായി അവൾ കണ്ടെത്തി. ഇന്നും ഓരോ കുഞ്ഞിനും വിദ്യ പകർന്നു നൽകുമ്പോൾ ഒരു കുടുംബത്തെയാണ് മുന്നിൽ കാണുന്നത്. ഇതിനു പുറമെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് മറിയം ത്രേസ്യമ്മ വലിയ സ്ഥാനം കൊടുത്തിരുന്നു. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകുന്നത് വഴി നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ, പ്രത്യേകിച്ച് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വിമോചിതമായൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കും എന്നുള്ള വലിയ ഉറപ്പ് മറിയം ത്രേസ്യമ്മയ്ക്കുണ്ടായിരുന്നു. അതിന് വളരെ ദീർഘദർശിത്വത്തോടെ ഒരു ക്രാന്തദർശിയായിക്കൊണ്ട് ഒരു വിപ്ലവകാരിയായിട്ടാണ് മറിയം ത്രേസ്യമ്മ ഈ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ആ നാടിൻ്റെയും ആ ഭൂപ്രദേശത്തിൻ്റെയും അവിടുത്തെ ജനങ്ങളുടെയും ആവശ്യം മനസ്സിലാക്കി സമൂഹത്തിൻ്റെ ജനങ്ങളുടെ ആ ആവശ്യങ്ങളുടെ അമ്മ പ്രതികരിച്ചു എന്നുള്ളതും ഈ ജനത്തിനൊപ്പം നീങ്ങുന്ന അമ്മയുടെ ഒരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ലക്ഷണം കൂടിയായിരുന്നു. ഇന്ന് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യമ്മയുടെ ഈ ആഴമായ ബോധ്യം, അതായത് ദൈവ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യവും ഏറ്റവും വലിയ അറിവ് ദൈവ അറിവാണ് എന്നുള്ള അവബോധവും ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനും അവിടെ സേവനം ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ ആഴമായി പതിഞ്ഞിട്ടുണ്ട്. മറിയം ത്രേസ്യമ്മ കൊളുത്തിവെച്ച അവിജ്ഞാനത്തിൻ്റെ പ്രകാശം
ആ കൈത്തിരി ദീപനാളം ഒരിക്കലും അണയാതിരിക്കുവാനും കാലം കാലത്തോളം ഇത് തുടർന്നുകൊണ്ട് പോകുവാനും അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും ചൈതന്യവും എക്കാലവും ഞങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നു.